ഗവൺമെന്റ് എൽ പി സ്കൂൾ തേർഡ് ക്യാമ്പ് വായനാ വാരാചരണം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പി എം മണിക്ക. നെയ്പായസം ആരുടെ കൃതിയാണ്? മാളവിക്കുട്ടി. രാത്രിമഴ ആരുടെ? സുഗദേവകുമാരിക്ക. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം? എടുത്തച്ഛൻ പുരസ്കാരം. വായന 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 അക്ഷര മധുരം നന്ദിരാം. വായന 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 അറിവിൻ ലോകത്തെത്തിരാം. വായന 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 വാതോരാദേവായിരിക്കാം. വായന വായന വായനയിൽ വായിച്ചെന്നു നമസ്കാരം. എൻ്റെ പേര് അക്സാന ബിജി എൽ പി എസ് തേക്യാമ്പ് സ്കൂൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ബഹുമാനീയരായ അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വായനാ ദിന ആശംസകൾ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. ശ്രീ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ അവസരത്തിൽ നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകളെ നമുക്ക് ഓർക്കാം. വായനയ്ക്ക് പ്രായമില്ല, മരണമില്ല. വായനയെ ഒരു ശീലമാക്കാം. പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്തു പിടിക്കാം. ഈ അവസരത്തിൽ നമുക്ക് എല്ലാ കവികളെയും സ്മരിക്കാം. നന്ദി, നമസ്കാരം. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്ന് നേർന്നു ഞാൻ. മലയാള ഭാഷയുടെ പിതാവെന്ന് നിങ്ങൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന എഴുത്തച്ഛനാണ് ഞാൻ. മലപ്പുറം ജില്ലയിലെ തുഞ്ചൻ പറമ്പിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ യഥാർത്ഥ നാമം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ്. കഥാകാരനായ ബെന്യാമിൻ്റെ ഒരു രചനയാണ് ആടുജീവിതം.